രണ്ടായിരത്തി ഒമ്പതിലെ ശ്രീ ടി ഡി രാമകൃഷ്ണൻ മലയാളിക്ക് സമ്മാനിച്ച പ്രശസ്ത നോവലാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര ഏറെ പുരസ്കാരങ്ങൾക്കും വിമർശനങ്ങൾക്കും വിധേയമായ ഈ നോവൽ ആർട്ട് ഓഫ് ലവ് മേക്കിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പ്ലോട്ടിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ കൃതിയെ മനസ്സിലാക്കാൻ നമുക്ക് ആ ആർട്ട് ഓഫ് ലവ് മേക്കിംഗ് എന്ന് പറയുന്ന സ്കൂളിലേക്ക് തന്നെ പ്രവേശിക്കാം കടലോരത്തിലെ പണിതിട്ടുള്ള നില കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലെ ശീതീരിച്ച കുറേ റൂമുകളുടെ ഒരു സമുച്ചയം ആ പ്രവേശന കവാടത്തിൽ തന്നെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് 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 അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സൊറ എന്ന് പറയുന്ന ഒരു ചെറിയ റൂമുണ്ട് കവിതയിലും സിനിമയിലും ഗാനങ്ങളിലും ഒക്കെ താല്പര്യമുള്ള കലകളിലെ ഒക്കെ താല്പര്യമുള്ളവർക്ക് അവിടെ ഇരുന്ന് ചർച്ച ചെയ്യാം പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഈ ആർട്ട് ഓഫ് ലവ് മേക്കിങ്ങിലെ ഏറ്റവും പ്രധാനമായ ഇടങ്ങളിലേക്ക് നമ്മൾ കിടക്കുക അവിടെ മൂന്ന് ബെഡ്റൂമുകളാണ് ആദ്യത്തേത് ബോഡി ലാബ് അതിൻ്റെ നടുവിൽ ഒരു മനോഹരമായ കട്ടിലുണ്ട് അത് കഴിഞ്ഞ ലിബറേഷൻ സെൻ്ററാണ് ലിബറേഷൻ സെൻറ്ററിൻ്റെ നടുക്കിൽ ആടാവുന്ന ഒരു കട്ടിൽ അവിടെ മസാജിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് ഇനി അല്പം പീഡനങ്ങളാണ് ഇഷ്ടമാണെങ്കിൽ ചെറിയ കത്തി വരയാൻ പറ്റിയ ചെറിയ ബ്ലേഡുകൾ അങ്ങനെ അധുനാധനമായ പല ഉപകരണങ്ങളും അവിടെയുണ്ട് പിന്നീട് വരുന്നത് ഈ വിദ്യ അഭ്യസിപ്പിക്കുന്ന പരിശീലകരുടെ പെൺകുടികളുടെ ബെഡ്റൂമാണ് പ്രത്യക്ഷത്തിലും ആകാരത്തിലൊക്കെ വളരെ ചെറുതാണെങ്കിലും വളരെ ചിലവേറിയ ഒരു കോഴ്സാണ് ഈ ആർട്ട് ഓഫ് ലവ് മേക്കിംഗ് എന്ന് പറയേണ്ടതില്ലോ വെറും ഒരാഴ്ചയ്ക്ക് അയ്യായിരം ഡോളർ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ മൂന്ന് ലക്ഷം രൂപ ഒരു മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തുകയൊന്നുമല്ല എന്ന് നമുക്കറിയാം പക്ഷേ ശരീരത്തിൻ്റെ പരമാവധി സാധ്യതകൾ ഉപയോഗിച്ച് ജീവിതത്തിൽ ആനന്ദം നേടുക എന്ന് പറയുന്ന ഒരു തത്വശാസ്ത്രത്തിൻ്റെ പ്രതീകമാണ് നമ്മുടെ ആർട്ട് ഓഫ് ലവ് മേക്കിംഗ് സ്കൂൾ ആഗോളീകരണത്തെ തുടർന്ന് ഇന്ത്യയിലും കേരളത്തിലും വന്ന സാമ്പത്തിക ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായി ഇവിടെ ടൂറിസം വികസിച്ചല്ലോ അതിൻ്റെ പാർശ്വഫലം എന്ന വണ്ണം നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ട ഒരു സംസ്കാരമാണ് കമ്പോള സംസ്കാരം അല്ലെങ്കിൽ കച്ചവട സംസ്കാരം ഉപഭോഗത്തിൻ്റെ വസ്തു അത് ഭക്ഷണവും വസ്ത്രമോ മാത്രമല്ല സ്വന്തം ശരീരം തന്നെ ആണ് ഏറ്റവും വലിയ കമ്പോളത്തിന് ഉദാത്തമായ വസ്തു എന്ന് നോവലിസ്റ്റ് മലയാളിയുടെ സംസ്കാരത്തിൻ്റെ ഒരു പരിച്ഛേദം എന്നൊണ്ണം പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുകയാണ് അതിലേറ്റവും സങ്കടകരമായ തമാശ ഈ പ്രണയം പ്രണയത്തിന് വേണ്ടിയല്ല സെക്സ് നോട്ട് ഫോർ സെക്സ് ബട്ട് ഫോർ മേക്കിംഗ് മണി എന്നുള്ളതാണെന്ന് കൂടി ടി ഡി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് വാസ്തവത്തിൽ പറഞ്ഞാൽ തികഞ്ഞ എപ്പി ഈ ഭൂമിയിലെ ആണ് സ്വർഗം അത് പരമാവധി ആഘോഷിക്കണം ഭക്ഷിക്കുക തിന്നുക കുടിക്കുക രമിക്കുക ഉറങ്ങുക വീണ്ടും രമിക്കുക ഭക്ഷിക്കുക ആഘോഷിക്കാനുള്ളതാണ് ജീവിതം എന്നാൽ ആ ആഘോഷങ്ങളിൽ അവൻ തന്നെ ഒരു കച്ചവട വസ്തുവായിട്ട് മാറിക്കഴിയുമ്പോൾ അവൻ്റെ വ്യക്തിത്വം അപ്പാടെ അന്യാധ്യാനിപ്പട്ട് പോകുന്നു എന്നാണ് ശ്രീ ടി ഡി ലഭിക്കുന്നത് ലാഭം മാത്രമായി മാറുന്ന ബന്ധങ്ങൾ വ്യക്തികൾക്ക് നിലനിൽപ്പില്ലാതാക്കുന്നു എല്ലാം കച്ചവടച്ചരക്കാണ് അദ്ദേഹം എഴുതുന്നു പ്രണയം സ്നേഹം കരുണ മുതലായവ തികച്ചും വ്യാജമായ സങ്കല്പങ്ങളാണ് അവയെല്ലാം കച്ചവടത്തിൽ എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സമുണ്ടാക്കാം കച്ചവടക്കാരനെ എന്തിനേയും നിർവികാരമായി നേരിടാനും സ്വന്തമാക്കാനും പ്രണയിക്കാനും സാധിക്കണം പ്രണയത്തെ കാമമായി അവതരിപ്പിക്കുക ആരോടും അധികം അടുക്കരുത് സ്വന്തം അപ്പനമ്മമാർ പോലും അഥവാ അപ്പനോടും അമ്മയോടും അടുപ്പമുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാൻ നീ പഠിച്ചിരിക്കണം ഇങ്ങനെ ലാഭത്തെ അധികരിച്ച് ജീവിതത്തെ മനയുന്ന ഒരു മലയാളിയുടെ സംസ്കാരം കുറച്ചു കഴിയുമ്പോൾ ഇവിടെ മനുഷ്യബന്ധങ്ങളില്ലാ ആവുകയും എല്ലാവരും കച്ചവട വസ്തുക്കളായി തരം താഴ്ത്തപ്പെടുകയും ചെയ്യുന്ന ഒരു ദുർഗതിയിലേക്ക് മാറുമെന്നുള്ളതിൻ്റെ മുന്നറിയിപ്പാണ് ഫ്രാൻസിസ് ഉറ്റിക്കോര നമുക്ക് നൽകുന്നത് ലാഭമുണ്ടാക്കാനുള്ള ഈ നെട്ടോട്ടത്തിൽ നമ്മെ ഭീതിപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം അതിന് ഏത് കുറുക്കുവഴിയും സ്വീകരിക്കുക സ്വീകാര്യമാണെന്നുള്ള ഒരു ന്യായമാണ് അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു നേരിട്ട് അധ്വാനിക്കേണ്ടി വരുന്ന ജോലികളിൽ ഏർപ്പെട്ട് സമയം പാഴാക്കരുത് മറ്റുള്ളവരുടെ അധ്വാന ഫലത്തെ ബുദ്ധി ഉപയോഗിച്ച് സ്വന്തമാക്കുക എത്രയോ വാസ്തവാണല്ലേ നമ്മുടെ നാട്ടിൽ ഭുചി എന്നറിയപ്പെടുന്നവരെല്ലാം ചെയ്യുന്നത് ഏറ്റവും സാധാരണക്കാരൻ്റെ അധ്വാന ഫലത്തെ അടിച്ചുമാറ്റുക തന്നെയല്ലേ കർഷകരുടെ അധ്വാന ഫലത്തെ കോർപ്പറേറ്റുകൾ അടിച്ചു മാറ്റുന്നു വിദ്യാഹീനരുടെ ആ അജ്ഞതയെ വിദ്യാസമ്പന്നതയുടെ കൂടാരങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വലിയ സ്വത്വങ്ങൾ അടിച്ചുമാറ്റുന്നു അങ്ങനെ അടിച്ചുമാറ്റലിൻ്റെ ഉപയോഗിക്കപ്പെടുന്നതിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അതിനെ വേറെയും മാർഗങ്ങൾ വേണമെങ്കിൽ ഉപയോഗിക്കാം അദ്ദേഹം വീണ്ടും പറയുകയാണ് മുളകും പൊന്നും പെണ്ണുമെല്ലാം വാങ്ങാനുള്ള ചരക്കുകളാണ് സ്വന്തം ശരീരത്തെ മാത്രമല്ല ജീവിതത്തിൻ്റെ പങ്കാളി തന്നെ ഈ ഉൽപ്പന്നമായിട്ട് മാറുകയും അങ്ങനെയുള്ള വഴികൾ കൂടി തേടി ലാഭമുണ്ടാക്കാൻ ജീവിക്കുകയും ചെയ്യുന്ന ഒരു എപ്പിക്യൂറീനിയസത്തെക്കുറിച്ചാണ് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ വിവരിക്കുമ്പോൾ മലയാളി ആയിത്തീരേണ്ട സാധ്യതകളെക്കുറിച്ചാണ് ടി ഡി രാമകൃഷ്ണൻ പറയുന്നതെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് വഴിതെറ്റുന്ന മലയാളിയുടെ വിശ്വാസങ്ങളെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത് തിന്നുക കുടിക്കുക ഇണചേരുക എന്ന് പറയുന്ന ആ ത്രില്ലിംഗ് സംസ്കാരത്തിനെതിരെ മനസാക്ഷിയെ ഒരുക്കുക എന്നത് തന്നെയല്ലേ ഇന്ന് ഒരുപക്ഷേ മലയാളി നേരിടുന്ന ഏറ്റവും വലിയ സാംസ്കാരിക പ്രതിസന്ധി